നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ ജേക്കബ്. നമ്മളെല്ലാ ബ്യൂട്ടി ടിപ്സുകളിലും കേൾക്കാറുള്ള ഒരു ടേമാണ് ഗ്ലൂട്ടാതയോൺ. ഗ്ലൂട്ടാതയോൺ ഇഞ്ചക്ഷൻ, ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റുകൾ, പല സെലിബ്രിറ്റികളും നമുക്കറിയാം ഈ ഗ്ലൂട്ടാതയോണിൻ്റെ ഇഞ്ചക്ഷൻ അവർ റെഗുലറായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അത് ഇഞ്ചക്ഷൻ ആയതുകൊണ്ട്, അപ്പോൾ ഡെയിലി കഴിക്കേണ്ട ഒരു ടാബ്ലറ്റ് ആയതുകൊണ്ട് പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടർ ഇതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, ഈ ഗ്ലൂട്ടാതയോൺ കഴിച്ചാൽ ശരിക്കും വെളുക്കുമോ, അല്ലെങ്കിൽ ഇത് ലോങ് ടേമിലേക്ക് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതൊരു തട്ടിപ്പാണോ. എല്ലായിടത്തും ഈ പരസ്യങ്ങളുണ്ടല്ലോ, ഇൻസ്റ്റയിൽ നോക്കിയാലും ഫേസ്ബുക്കിൽ നോക്കിയാലും എവിടെ നോക്കിയാലും ഗ്ലൂട്ടാതയോൺ ഗ്ലൂട്ടാതയോൺ. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ വശം എന്തെന്നാണ് ഞാനിന്ന് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ എന്താണ് ഗ്ലൂട്ടാതയോൺ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകും, ഇത് റെഗുലറായിട്ട് ഉപയോഗിച്ചാൽ, ഇഞ്ചക്ഷൻ എടുത്താൽ ഏതെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാകുമോ, എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്കുണ്ടാകുമോ എന്നുള്ളത്. നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഗ്ലൂട്ടാതയോൺ, ഈ ഗ്ലൂട്ടാതയോണിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഗ്ലൂട്ടാതയോൺ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോട്ടീനാണ്. എല്ലാ ജീവജാലങ്ങളും, ഫംഗസ്, പ്ലാന്റ്, ഈസ്റ്റ്, ബാക്ടീരിയ, എല്ലാ ജീവജാലങ്ങളും അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അവരുടെ കോശത്തിന് ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നാച്ചുറൽ പ്രോട്ടീനാണ് ഗ്ലൂട്ടാതയോൺ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിരിക്കാം, എന്തുകൊണ്ടാണ് എല്ലാ ഫംഗസ് മുതൽ ബാക്ടീരിയ മുതൽ ഹ്യൂമൻ ബീങ് വരെയുള്ള എല്ലാ സകല ജീവജാലങ്ങളും ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു ധർമ്മം ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഗ്ലൂട്ടാതയോൺ ആണ് മാസ്റ്റർ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയും. എലികളിൽ ഗ്ലൂട്ടാതയോണിൻ്റെ പ്രൊഡക്ഷൻ ജനറ്റിക്കലി ഇല്ലാതാക്കിയപ്പോൾ, അതായത് ജനറ്റിക്കലി മ്യൂട്ടേറ്റഡ് ആക്കി കഴിഞ്ഞപ്പോൾ എലികളെല്ലാം ഒരു മാസത്തിനുള്ളിൽ ചത്തുപോയി. അതായത് ഗ്ലൂട്ടാതയോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ കെൽപ്പില്ലാത്ത എലികൾക്ക് ആയുസ് ഒരു മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു സാധാരണ ഒരു എലിയുടെ ആയുസ് 36 മാസമാണ്. അപ്പോൾ ഗ്ലൂട്ടാതയോൺ ഇല്ലെങ്കിൽ നമ്മുടെ കോശങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്താണ് ഈ ഗ്ലൂട്ടാതയോൺ നമ്മുടെ കോശത്തിനുള്ളിൽ ചെയ്യുന്നത് നമുക്ക് കാണാം. അതായത് എല്ലാ ജീവജാലങ്ങൾക്കും മരണമുണ്ട്. അപ്പോൾ എന്താണ് ഈ മരണത്തിനുള്ള പ്രധാന കാരണം, അല്ലെങ്കിൽ എയ്ജിങ് എന്ന് പറയും. നമുക്കറിയാം ചില ജീവജാലങ്ങൾ പെട്ടെന്ന് ഏജ്ഡായി മരിച്ചു പോകും. എലികൾ 2 വർഷമേ ഉള്ളൂ. പട്ടി, പൂച്ച, സിംഹം 10 വർഷം മുതൽ 12 വർഷം വരെ ഉള്ളൂ. പക്ഷേ ചില ജീവജാലങ്ങൾക്ക് ആയുസ് വളരെ കൂടുതലാണ്. മനുഷ്യർ 80 വയസ്സ്, എലിഫൻറ്റ് 60 വയസ്സ്, നീലത്തിമിംഗലം 160-180 വയസ്സ്. അപ്പോൾ ചില ജീവജാലങ്ങൾ പെട്ടെന്ന് മരിക്കുന്നു, ചില ജീവജാലങ്ങൾക്ക് ലൈഫ് സ്പാൻ വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ എല്ലാം കോശങ്ങളുടെ സ്ട്രക്ചർ സെയിമാണ്. അതായത് പൂച്ചയുടെയും എൻ്റെയും അല്ലെങ്കിൽ ബാക്ടീരിയയുടെയും കോശത്തിൻ്റെ സ്ട്രക്ചർ സെയിമാണ്. പക്ഷെ ചില ജീവജാലങ്ങളുടെ കോശങ്ങൾ പെട്ടെന്ന് നശിക്കുന്നു, വലുത് കൂടുതൽ കാലം ജീവിക്കുന്നു. അപ്പോൾ അതിൻ്റെ മെക്കാനിസമാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അതായത് എങ്ങനെ നമ്മൾ പ്രായം കൂടുന്നു, എങ്ങനെ നമ്മുടെ കോശങ്ങൾ മരണപ്പെടുന്നു എന്നുള്ള ആ പ്രിൻസിപ്പിൾ മനസ്സായെങ്കിൽ മാത്രമേ എന്താണ് ഗ്ലൂട്ടാതയോൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു കോശം. അപ്പോൾ നമ്മുടെ എല്ലാ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു സ്ട്രക്ചർ ഒരു കോശമായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഈ കോശത്തിൻ്റെ ഈ കാണുന്ന സ്ട്രക്ചറാണ് മൈറ്റോകോൺഡ്രിയ. ഇവിടെ കണ്ടുണ്ടോ ഒരു തീ കണ്ടോ, ഒരു കോശം. അപ്പോൾ ഓരോ കോശത്തിനകത്തും 50 മുതൽ 80 വരെ മൈറ്റോകോൺഡ്രിയ ഉണ്ട്. അപ്പോൾ ഇത് കോശത്തിൻ്റെ ഭിത്തിയുണ്ട്. ഇതാണ് കോശത്തിൻ്റെ ഭിത്തി. DNA ഉണ്ട് കോശത്തിനകത്ത്, ന്യൂക്ലിയസ് ഉണ്ട്, കോശത്തിൻ്റെ ഭിത്തിയുണ്ട്. അപ്പോൾ ഓരോ കോശവും ഒരു റൂമായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ നമ്മുടെ ഒരു റൂമിനകത്ത്, ഒരു കോശത്തിനകത്ത് ഏകദേശം 80 അടുപ്പുകളുണ്ട്. അതാണ് മൈറ്റോകോൺഡ്രിയ എന്ന് പറയും. ഈ കാണുന്നതാണ് മൈറ്റോകോൺഡ്രിയ അടുപ്പ്. ഓക്കെ. അപ്പോൾ ഒരു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അത് ഇറച്ചി ആയിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അതിനകത്തുള്ള പോഷകാംശങ്ങളായിട്ടുള്ള ഗ്ലൂക്കോസും പ്രോട്ടീനും ഫാറ്റും അവസാനം എത്തിപ്പെടുന്നത് ഈ അടുപ്പിനുള്ളിലാണ്, ഈ മൈറ്റോകോൺഡ്രിയ എന്ന് പറഞ്ഞ അടുപ്പിനകത്ത്. അതായത് നമ്മൾ കഴിക്കുന്ന ചോറ് നമ്മുടെ കോശങ്ങളുടെ കോടിക്കണക്കിന് കോശങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് മൈറ്റോകോൺഡ്രിയയിൽ പോയി കത്തും. അതാണ് കത്തുന്നത്. ഈ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡും പുറത്തോട്ട് വരും. അത് നമ്മൾ വിറക് കത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകുന്ന പോലെ. അപ്പോൾ തീ ഉണ്ടാകുമ്പോൾ, നമ്മൾ കഴിച്ച ഭക്ഷണം ഉള്ളിൽ കത്തുമ്പോൾ അതിൻ്റെ അനന്തരഫലമായിട്ട് കോടിക്കണക്കിന് വേസ്റ്റും ഉൽപ്പാദിപ്പിക്കുക. അതാണ് ഈ കറുത്ത കുത്ത്. ഈ കറുത്ത കുത്ത്, അതിന് പറയുന്ന പേരാണ് ROS എന്ന് പറയും, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറയും. അതായത് എവിടെ തീ ഉണ്ടെങ്കിലും പുകയെ അതിൻ്റെ കൂടെ ഉണ്ടാകും. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ കഴിച്ച ഭക്ഷണം ഇറച്ചി ആയിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, നമ്മുടെ കോശത്തിനുള്ളിലെ അടുപ്പ് മൈറ്റോകോൺഡ്രിയയിൽ കത്തുമ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റിന് പറയുന്ന പേരാണ്
ROS, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷ്യസ് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും. ഈ ഫ്രീ റാഡിക്കൽസ് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്ത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഡിഫൻസീവ് സിസ്റ്റം ഉണ്ട് ഈ ഫ്രീ റാഡിക്കൽസിന്. ഈ പുക പുറത്തോട്ട് ചാടാൻ പാടില്ല, ഈ അടുപ്പിൽ തന്നെ നിൽക്കണം. അപ്പോൾ അതിനെ പുറത്തോട്ട് ചാടാതെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്ത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റാണ് ഗ്ലൂട്ടാത്തയോൺ. ഇതാണ് മാസ്റ്റർ ആൻറ്റി ഓക്സിഡൻറ്റ്. ഒരു 80% ഫ്രീ റാഡിക്കൽസിനെയും ഈ പുകയിനെയും ന്യൂട്രലൈസ് ചെയ്യുന്നത് ഈ ഗ്ലൂട്ടാത്തയോണാണ്. ഗ്ലൂട്ടാത്തയോൺ മാത്രമല്ല, വൈറ്റമിൻ സി ഉണ്ട്, സൂപ്പർ ഓക്സിഡൈസ് ഡിസ്മ്യൂട്ടേസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു സെക്കൻഡ് നിങ്ങൾക്കറിയുമോ, ഒരു കോശം ഉൽപ്പാദിപ്പിക്കുന്ന ഫ്രീ റാഡിക്കൽ 50 ലക്ഷമാണ് ഈ പുകയുടെ എണ്ണം. ഈ വേസ്റ്റ് 50 ലക്ഷമാണ്. അപ്പോൾ ഇത് ഭയങ്കര അപകടകാരിയാണ്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ നിൽക്കണം. പക്ഷേ എത്രയൊക്കെ ന്യൂട്രലൈസ് ചെയ്താലും നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു നാച്ചുറൽ മെക്കാനിസം ഉണ്ട് ഇതിനെ പുറത്തോട്ട് വിടാതിരിക്കാൻ വേണ്ടി. എങ്കിലും ഒരു ചെറിയൊരു 0.1% പുറത്തോട്ട് ചാടും, അതായത് അടുപ്പിൽ നിന്ന് പുറത്തോട്ട് ചാടും. നിങ്ങൾ ചിന്തിക്കുക, ഈ ഒരു റൂം, ഒരു റൂമിനുള്ളിൽ ചെറിയൊരു അടുപ്പ്, അതാണ് മൈറ്റോക്കോൺഡ്രിയ. അപ്പോൾ ഈ മൈറ്റോക്കോൺഡ്രിയയിലുണ്ടാകുന്ന പുക, നമ്മൾ കഴിച്ച ഭക്ഷണം കത്തുമ്പോഴുണ്ടാകുന്ന പുക, ഫ്രീ റാഡിക്കൽ പുറത്തോട്ട് ചാടും. കുറച്ച് പുറത്തോട്ട് ചാടി ഈ ഭിത്തിയിൽ, നമ്മുടെ റൂമിൻ്റെ ഭിത്തിയിലും പെയിൻറ്റിലൊക്കെ പോയി പറ്റിപ്പിടിക്കും. അതാണ് ഏജിങ്. അപ്പോൾ ഏതൊക്കെ ജീവജാലത്തിൻ്റെ ഉള്ളിൽ തീ കൂടുതലാണോ ആ ജീവജാലം പെട്ടെന്ന് ചത്തുപോകും. കാരണം തീയുടെ ഇൻറ്റൻസിറ്റി, തീയുടെ തീനാളം കൂടുമ്പോൾ പുക കൂടും, വേസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ എങ്ങനെയാണ് ഈ തീനാളത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടർ? അത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഓക്സിജൻ. ഇതൊരു ഫാക്ടറാണ്, ചെറിയ വേറെ കുറേ ഫാക്ടേഴ്സും ഉണ്ട് നമ്മുടെ ഏജിങ്. എനിക്ക് ടൈമില്ല. അപ്പോൾ ഈ പുകയിനെ തടയുന്ന, ഈ വേസ്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന മാസ്റ്റർ ആൻറ്റി ഓക്സിഡൻ്റാണ് ഗ്ലൂട്ടാത്തയോൺ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഗ്ലൂട്ടാത്തയോൺ ഈ ഫ്രീ റാഡിക്കൽസ് കോശത്തിൻ്റെ ഭിത്തിനെ മാത്രമല്ല നശിപ്പിക്കുന്നത്, ഈ ഫ്രീ റാഡിക്കൽ ചെറിയ തോതിൽ പുറത്ത് വന്ന് നമ്മുടെ DNA-നെയും ഡാമേജ് ചെയ്യും. DNA-ക്ക് ആഘാതം ഏൽപ്പിക്കും, നമ്മുടെ കോശത്തിൻ്റെ ഭിത്തിക്കകത്തുള്ള പ്രോട്ടീൻസിനെ നശിപ്പിക്കും. കോശത്തിൻ്റെ ഭിത്തി ഉണ്ടാക്കിക്കുന്നത് ഫാറ്റ് വെച്ചിട്ടാണ്. ഈ ഫാറ്റിനെ ഡാമേജ് ചെയ്യും, അതായത് നമ്മുടെ കോശത്തിൻ്റെ ഇഷ്ടികകളുണ്ടല്ലോ, കോശത്തിൻ്റെ ഭിത്തി ഉണ്ടാക്കിയേക്കുന്ന ഇഷ്ടികകൾ കൊഴുപ്പാണ്. അപ്പോൾ ഈ കൊഴുപ്പിനെ നശിപ്പിക്കുന്നു, കോശത്തിൻ്റെ ഭിത്തിയിലെ പ്രോട്ടീനെ നശിപ്പിക്കുന്നു, അതായത് കോശത്തിൻ്റെ ഉള്ളിലെ സർവ്വതും ഇത് നശിപ്പിക്കും ഈ ഫ്രീ റാഡിക്കൽസ്. പക്ഷേ നാച്ചുറലായിട്ട് തന്നെ നമുക്കൊരു ഡിഫൻസീവ് സിസ്റ്റമാണ്, അതാണ് ഗ്ലൂട്ടാത്തയോൺ. അപ്പോൾ ഈ ഗ്ലൂട്ടാത്തയോൺ നമ്മൾ പ്രായം കൂടുമ്പോൾ, അപ്പോൾ ഈ മാസ്റ്റർ ആൻറ്റി ഓക്സിഡൻ്റ്, കോശത്തിൻ്റെ ഭിത്തിയിലെ ഈ വേസ്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന മാസ്റ്റർ ആൻറ്റി ഓക്സിഡൻ്റ് ഗ്ലൂട്ടാത്തയോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് ലിവർ. അപ്പോൾ ലിവറിൽ ഉൽപ്പാദിപ്പിക്കുന്നു, എന്നിട്ട് ഓരോ കോശങ്ങളിലേക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലിവറിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ, ലിവറിൽ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രായം കൂടുമ്പോൾ ലിവറിൻ്റെ കപ്പാസിറ്റി കുറയുമ്പോൾ, ഈ ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രൊഡക്ഷൻ ലിവറിൽ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കോശത്തിൻ്റെ ഉള്ളിലേക്കുള്ള ഡെലിവറി കുറയും, മൈറ്റോക്കോൺഡ്രിയയിലേക്കുള്ള ഡെലിവറി കുറയും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ആ കണ്ടീഷന് പറയുന്ന പേരാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയും. അപ്പം നമുക്കിത് നോക്കാം. അപ്പോൾ ഈ ഗ്ലൂട്ടാത്തയോൺ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള അമീനോ ആസിഡ്സ് എന്ന് പറയും, പ്രോട്ടീനകത്ത് അമീനോ ആസിഡ്സ് ഉണ്ട്. 3 തരത്തിലുള്ള അമീനോ ആസിഡ്സ് വെച്ചിട്ടാണ് ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിച്ചേക്കുന്നത്. ഒന്ന് സിസ്റ്റീൻ എന്ന് പറയും, സിസ്റ്റീൻ. രണ്ടാമത്തത് ഗ്ലൈസീൻ. മൂന്നാമത്തത് ഗ്ലൂട്ടാമൈൻ. ഈ 3 അമീനോ ആസിഡ് കൂടി ചേർന്നിട്ടാണ് ലിവറി വെച്ചിട്ട് ഗ്ലൂട്ടാത്തയോൺ ഉണ്ടാകുന്നത്. ഓക്കെ, എന്താണ് ഈ 3 അമീനോ ആസിഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടൂ, സിസ്റ്റീൻ, ഗ്ലൈസീൻ ആൻഡ് ഗ്ലൂട്ടാമൈൻ. അപ്പം ലിവറിലുണ്ടാകുന്ന ഈ ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ കോശത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യും, കോടിക്കണക്കിന് കോശങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. ഈ കോശത്തിലുണ്ടാകുന്ന വേസ്റ്റിനെ ഇത് ന്യൂട്രലൈസ് ചെയ്യും. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് ഏജിങ് തടയുമെന്ന് ഞാൻ പറയുന്നത്, വൈറ്റനിങ്. അപ്പം നമ്മുടെ പല മെക്കാനിസം, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും, അതുപോലെ നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും, നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ വളരെയധികമായിട്ട് ഗ്ലൂട്ടാത്തയോൺ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഏജ് കഴിഞ്ഞാൽ, ഒരു 30-40 കഴിഞ്ഞാൽ ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻ്റ് എടുക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയോണിനെ ഉൽപ്പാദിപ്പിക്കാൻ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഗ്ലൂട്ടാത്തയോൺ ഡയറക്റ്റ് എടുക്കണമെന്നില്ല. ഈ ഈ പ്രോട്ടീൻ, ഈ 3 പ്രോട്ടീൻ അമീനോ ആസിഡ്സ്, സിസ്റ്റീൻ, ഗ്ലൈസീൻ ആൻഡ് ഗ്ലൂട്ടാമൈൻ, ഈ 3 അമീനോ ആസിഡ്സും ഉള്ള ഭക്ഷണം നമ്മൾ കൂടുതൽ കഴിച്ചാൽ നമ്മുടെ ലിവറിൽ തന്നെ നമുക്ക് ഗ്ലൂട്ടാത്തയോണിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായെന്ന് ഞാൻ ശ്രമിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 അമീനോ ആസിഡ്സ്, സിസ്റ്റീൻ, ഗ്ലൈസീൻ ആൻഡ് ഗ്ലൂട്ടാമൈൻ ലിവറി വെച്ച് ഗ്ലൂട്ടാത്തയോണായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എല്ലാ കോശങ്ങൾക്കും ഗ്ലൂട്ടാത്തയോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മുടെ ലിവറിലാണ്.
ഈ ഗ്ലൂട്ടാത്തയോൺ എന്ത് ചെയ്യും, നമ്മുടെ മൈറ്റോകോൺഡ്രിയയിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. ഇത് കോശത്തിൻ്റെ മൈറ്റോകോൺഡ്രിയ, ഇതാണ് അടുപ്പ്. ഈ മൈറ്റോകോൺഡ്രിയയിലെ തീയുടെ ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ ഈ ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രൊഡക്ഷൻ, അതായത് ലിവറിൻ്റെ കപ്പാസിറ്റി കുറയുമ്പോൾ, പ്രായം കൂടുമ്പോൾ, നമുക്ക് ഒബേസിറ്റി ഉള്ളപ്പോൾ ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. ആ സമയത്താണ് നമ്മൾ ഗ്ലൂട്ടാത്തയോണിനെ സപ്ലിമെൻ്റായിട്ട് എടുക്കാൻ ശ്രമിക്കേണ്ടത്. ഇത് വളരെ നല്ലൊരു സപ്ലിമെൻ്റാണ്, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നമ്മുടെ ഭക്ഷണത്തിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് കൂടുതലിട്ട് കൊടുക്കണമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമ്മളിത് പുറത്തുനിന്ന് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രൊഡക്ഷനിൽ നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കുന്നത് നമുക്ക് കാണാം. നമ്പർ 1 ഫാറ്റി ലിവറാണ്, ഒബേസിറ്റി ഫാറ്റി ലിവർ. അപ്പോൾ ലിവർ എന്ന് പറഞ്ഞ ഫാക്ടറിയിലാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഫാക്ടറിയിലുള്ളിൽ മാലിന്യങ്ങൾ അടിയുമ്പോൾ, ഫാക്ടറിയിൽ അടിയുന്ന പ്രധാനപ്പെട്ട മാലിന്യമാണ് കൊഴുപ്പ്, ഫാറ്റി ലിവർ എന്ന് പറയും. ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഈ ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അതുകൊണ്ടാണ് ഫാറ്റി ലിവർ പോയപ്പോൾ എൻ്റെ ഒരു 8-10 പേഷ്യൻസിൻ്റെ നരച്ച മുടി കറക്കാൻ വേണ്ടി തുടങ്ങി. ഞാൻ ക്ലെയിമല്ല, കാരണം ഈ മുടി കറക്കുന്നതും ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കാരണമാണ്. മെലനിൻ പിഗ്മെൻ്റ് എന്ന് പറയും നമ്മുടെ ഈ കറുപ്പ് നിറം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽ ഈ മെലനിൻ പിഗ്മെൻറ്റിനെ ഡാമേജ് ചെയ്യുന്നതാണ് വൈറ്റ് കളർ ഉണ്ടാകുന്നത്. അതൊരു ഏജിങ് ആണ്. അതായത് പ്രായം കൂടുമ്പോൾ ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും. ഗ്ലൂട്ടാത്തയോൺ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഈ മുടിയിലെ കറുപ്പ് നിറം കൊടുക്കുന്ന മെലനിൻ പിഗ്മെൻറ്റ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ കൂടെ ഫ്രീ റാഡിക്കൽ ഡാമേജ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കംപ്ലീറ്റ് ഒരു ഡയറ്റിൽ കൂടെ ഫാറ്റി ലിവർ മാറിയപ്പം മുടി കറക്കാൻ വീണ്ടും ആരംഭിച്ചു. അതിൻ്റെ മെക്കാനിസം ഞാൻ ഈ പറഞ്ഞ ഇതാണ്. ഗ്ലൂട്ടാത്തയോണ് പ്രൊഡക്ഷൻ പുനരാരംഭിച്ചപ്പോൾ അവരുടെ ഈ സ്കിന്നിൻ്റെ, അതായത് തലമുടിയിലെ ഏജിങ് പ്രോസസ്സും കുറയ്ക്കാൻ സാധിച്ചെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ ലോ പ്രോട്ടീൻ ഡയറ്റ്, ഞാൻ പറഞ്ഞല്ലോ 3 അമിനോസിഡ് വെച്ചിട്ടാണ് ഇത് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്? സിസ്റ്റീൻ, ഗ്ലൈസിൻ ആൻഡ് ഗ്ലൂട്ടാമൈൻ. അപ്പോൾ ഇത് 3 അടങ്ങിയ പ്രോട്ടീൻ റിച്ച് ഡയറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ജെനറ്റിക് ആയിട്ടുള്ള ചില ആൾക്കാർക്ക് ജനിതകപരമായിട്ട് ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. അതായത് ഒരു 40 വയസ്സ് 50 വയസ്സിൻ്റെ മുകളിലാകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഗ്ലൂട്ടാത്തയോൺ പ്രൊഡക്ഷൻ നാച്ചുറലായിട്ട് ഡിപ്ലീറ്റ് ആകും. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സാണ് ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രൊഡക്ഷനെ നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രധാന ബിൽഡിംഗ് ബ്ലോക്ക്, ഗ്ലൂട്ടാത്തയോൺ ഉണ്ടാക്കിയേക്കുന്ന പ്രധാന അമിനോ ആസിഡ് സിസ്റ്റീനാണ്. സിസ്റ്റീൻ എന്ന് പറയുന്നത് സൾഫർ റിച്ച് അമിനോ ആസിഡ് എന്ന് പറയും. സൾഫർ ഉള്ള ഒരു പ്രോട്ടീനാണ് സിസ്റ്റീൻ. അപ്പോൾ സിസ്റ്റീൻ റിച്ച് ഫുഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. നമ്പർ 1 സിസ്റ്റീൻ റിച്ച് ഫുഡ്, അതായത് സൾഫർ റിച്ച് ഫുഡ്, സിസ്റ്റീൻ കൂടുതലുള്ളത് നമ്മുടെ മീറ്റാണ്. പിന്നെ സൾഫർ റിച്ച് ആയിട്ടുള്ള ചില പച്ചക്കറികളുണ്ട്, അത് നമ്മുടെ ക്രൂസിഫറസ് വെജിറ്റബിളാണ്. ക്യാരറ്റും, അല്ല സോറി, ക്രൂസിഫറസ് വെജിറ്റബിളായിട്ടുള്ള ബ്രോക്കോളി, കോളിഫ്ലവർ, ക്യാബേജും, അതുപോലെ തന്നെ നമുക്ക് ചില സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ഒനിയൻ, അല്ലെങ്കിൽ നമ്മുടെ ചെറിയുള്ളി, വെളുത്തുള്ളി. ഇതിനകത്ത് ചെറിയ തോതിലുണ്ട്, പക്ഷേ പ്രധാനമായിട്ടുള്ളത് നോൺ വെജിനകത്ത് മാത്രമാണ്. പിന്നെ എഗ്സിനകത്തുണ്ട്. പിന്നെ വെജിറ്റേറിയൻ സോഴ്സിനകത്ത് വേറൊരു വെജിറ്റേറിയൻ സോഴ്സ് ഉണ്ട്, ഓട്സ്. ഓട്സിനകത്ത് ചെറിയ അളവിൽ, ഏകദേശം 200 mg ഉണ്ട്. പിന്നെ പരിപ്പിനകത്തും 200 mg സിസ്റ്റീൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ അബ്സോർപ്ഷൻ റേറ്റ് കുറവാണ്. ഈ നോൺ വെജിനകത്തുള്ള സിസ്റ്റീൻ്റെ അബ്സോർപ്ഷൻ റേറ്റ് വളരെ കൂടുതലാണ്. അതിന് പറയുന്ന പേരാണ് ബയോ അവൈലബിലിറ്റി എന്ന് പറയും. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആവശ്യമുണ്ട്, അപ്പം സിസ്റ്റീൻ ഈ ഗ്ലൂട്ടാത്തയോണിൻ്റെ ഉൽപ്പാദനത്തിന് കാരണമായ റോ മെറ്റീരിയലാണ് ഈ ഡയറ്റിനകത്തുള്ളത്. ഇനി ചില ഫുഡുകൾ, വൈറ്റമിൻ സി റിച്ച് ഫുഡ്സ്, വൈറ്റമിൻ സിക്കും ഇതേ ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഈ ഗ്ലൂട്ടാത്തയോണിൻ്റെ അതേ ഒരു ഫംഗ്ഷൻ, അതായത് ഈ കോശത്തിനുള്ളിൽ ഉണ്ടാക്കുന്ന, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഏതിനുമുണ്ട്? നമ്മുടെ വൈറ്റമിൻ സിക്കുമുണ്ട്. അപ്പോൾ ഏകദേശം ഗ്ലൂട്ടാത്തയോണിൻ്റെ അതോ ഒരു ഫംഗ്ഷനാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഈ ഗ്ലൂട്ടാത്തയോൺ ആൻഡ് വൈറ്റമിൻ സി ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഏജിങ്ങിനെ തടയാൻ സാധിക്കുന്ന മാസ്റ്റർ ആൻറ്റി ഓക്സിഡൻ്റ് സിസ്റ്റം എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് ഞാൻ പറഞ്ഞപ്പം, ഒന്ന് സിസ്റ്റീൻ, അതായത് ഗ്ലൂട്ടാത്തയോണിൻ്റെ റോ മെറ്റീരിയൽ ആയിട്ടുള്ള സിസ്റ്റീൻ റിച്ച് ഫുഡ്, അതിൻ്റെ ലിസ്റ്റ് ഞാൻ തന്നു. രണ്ടാമത്തെ വൈറ്റമിൻ സിയുടെ ഉപഭോഗം നമ്മൾ വർദ്ധിപ്പിക്കണം, അതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി മൂന്നാമത്തെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, സെലീനിയം എന്ന ഒരു മിനറൽ ഉണ്ട്. സെലീനിയം ഏകദേശം 25 μg ആണ് ഡെയിലി അലവൻസ് ഒരു വ്യക്തി ഒരു ദിവസം കഴിക്കേണ്ടത്. അപ്പോൾ ഈ സെലീനിയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഈ ഗ്ലൂട്ടാത്തയോൺ ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ് എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്, അതിൻ്റെ കോ ഫാക്ടർ, അതിൻ്റെ സയൻറ്റിഫിക് ടേം കോ ഫാക്ടർ എന്ന് പറയും. അപ്പോൾ ഈ സെലീനിയം എന്ന് പറഞ്ഞ മിനറലാണ് ഈ എൻസൈമിൻ്റെ കോ ഫാക്ടർ. നമുക്കറിയാം ഹീമോഗ്ലോബിൻ, അതിനകത്ത് എന്തുണ്ട്? അയനുണ്ട്. നമ്മുടെ ഹീമോഗ്ലോബിനകത്ത് അയനുണ്ടല്ലോ, ഒരു മെറ്റലുണ്ട് അയൻ. അതുപോലെ തൈറോയിഡിനകത്ത് അയഡിനുണ്ട്. അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തയോണിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സെലീനിയം, ഒരു മിനറലാണിത്. ഇതുണ്ടെങ്കിൽ മാത്രമേ ഗ്ലൂട്ടാത്തയോൺ ആക്റ്റീവ് ആകത്തുള്ളൂ. അപ്പോൾ സെലീനിയം റിച്ച് ഫുഡുകളാണ്
നമുക്കത് പറഞ്ഞ പോലെ എഗെയിൻ ഇവിടെ വരുമ്പോൾ നമ്പർ 1, 2, 3, 4, 5 പൊസിഷൻസ് എല്ലാം മീറ്റ് ഐറ്റംസ് തന്നെയാണ് കിടക്കുന്നത്. എഗ്സും മീറ്റും ഫിഷും ചിക്കനും ലിവറൊക്കെയാണ് ആദ്യത്തെ പൊസിഷനിൽ കിടക്കുന്നത്. പിന്നെ അതേപോലെ ബ്രസീൽ നട്ടെന്ന് പറഞ്ഞ ഒരു നട്ട്സ് ഉണ്ട്. പിന്നെ നമ്മുടെ കുത്തരി, കുത്തരിക്കകത്തും സെലീനിയത്തിൻ്റെ അളവ് നല്ലപോലെ ധാരാളമുള്ള രണ്ട് ഗ്രെയിൻസാണ്. എങ്കിലും ഏറ്റവും കൂടുതലുള്ളത് എഗെയിൻ മീറ്റൈറ്റിസത്തിനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഞാൻ പറയും, വെജിറ്റബിൾ ആൻഡ് മീറ്റ് കോമ്പിനേഷൻ ഇറ്റ്സ് അമേസിംഗ് വേ നമ്മുടെ ഏജിങ് കുറയ്ക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൻ്റെ വേറൊരു പ്രത്യേകതയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞ ഈ പോഷകാംശം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫാക്ടറി നമ്മുടെ ലിവറാണ്. അപ്പോൾ ഫാക്ടറി മലിനമാകുമ്പോൾ, ഫാറ്റ് ലിവറുള്ളപ്പം ഫാക്ടറി മലിനമായി, ഉൽപ്പാദനം കുറയും. അപ്പോൾ ഈ ഫാറ്റ് ലിവറിനെ നീക്കം ചെയ്യാനും ഏറ്റവും നല്ല ഡയറ്റ് എന്താണ്? പ്രോട്ടീൻ ആൻഡ് വെജിറ്റബിൾ ഡയറ്റാണ്. അപ്പോൾ ഒരു 3 മാസം ഈ ഒരു ഡയറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് വീണ്ടും പുനരാരംഭിക്കാം. നമ്മുടെ ഏജ്ഡ് ആയിട്ടുള്ള കോശങ്ങളെ വരെ നമുക്ക് ചെറുപ്പമാക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്ററി അപ്രോച്ചിൽ കൂടെ. അപ്പോൾ ഇതേപോലത്തെ ഡയറ്ററി ചോയ്സസിൽ കൂടെയും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ കൂടെയും ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയും നിങ്ങൾക്കിത് നമ്പർ 1 ഒരു സപ്ലിമെൻ്റാണ് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള. ഏജിങ്ങിനെ കുറയ്ക്കാൻ സാധിക്കും, ക്യാൻസറിൻ്റെ റിസ്ക്കിനെ കുറയ്ക്കാൻ സാധിക്കും, ഇമ്മ്യൂണിറ്റിനെ വർദ്ധിപ്പിക്കും. അപ്പം പലവിധ പ്രയോജനമുള്ള ഇത് ഈ ഒരു സപ്ലിമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഈ ഡയറ്റ് നോക്കി ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ സപ്ലിമെൻറ്റായിട്ട് എടുക്കുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല. ഈവൻ ഗ്ലൂട്ടാത്തയോണിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നതും അക്യൂട്ട് കണ്ടീഷൻ ചില പേഷ്യൻസിനൊക്കെ ഞാൻ ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. താങ്ക് യു വെരി മച്ച്.